നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി സിഎം രവീന്ദ്രനിലേക്ക് ആരോപണ മുനകൾ ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തനിക്ക് സിഎം രവീന്ദ്രനെ പൂർണ്ണ വിശ്വാസമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ്. സിഎം രവീന്ദ്രൻ ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ളതിന് തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു മുന്നറിയിപ്പ് സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ഇതോടുകൂടിയാണ് എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിലുണ്ട് എന്നുള്ളത് വെളിവാക്കപ്പെട്ടത്. വിശ്വസ്തനായ രവീന്ദ്രനെ ഇടി വിളിച്ചതോടുകൂടി മുഖ്യന്റെ നെഞ്ചെടുപ്പും കൂടുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയം. ഇത് മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷവും ബിജെപിയും കട്ടയ്ക്ക് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനെ ഇടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടെ മുഖ്യമന്ത്രിയുടെ സ്വരവും ഭാവവും മാറി എന്നാണ്. തൃശൂരിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കവെയായിരുന്നു ഗുരുതരമായ പല ആരോപണങ്ങളും ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് മുഖ്യമന്ത്രിയാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായ ദിശയിലൂടെയാണെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രിയാണ്. ആ അന്വേഷണം ആരിലേക്ക് വേണമെങ്കിലും എത്തട്ടെ എന്നും ആരുടെ ശങ്കെടുപ്പാണ് കൂടുന്നത് എന്ന് കേരളം കാണട്ടെ എന്നും പറഞ്ഞതും മുഖ്യമന്ത്രിയാണ് എന്നും ചെന്നിത്തല പറയുകയുണ്ടായി. എന്നാൽ സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ സ്വരവും ഭാവവും മാറി തുടങ്ങിയത്. മുഖ്യമന്ത്രിയുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടത് അനിവാര്യമാണ്. അത് അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ വന്നതോടെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനമാണ് നാം കണ്ടത്. മുഖ്യമന്ത്രിക്ക് ഒന്നും മറയ്ക്കാനില്ലായെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? തുടക്കം മുതൽ ഈ കേസിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ചെന്നിത്തല പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ഡസൻ UDF MLA മാർക്കെതിരെ കേസെടുക്കാനുള്ളത് പാർട്ടി തീരുമാനമാണ്. ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ ദേഹത്ത് ചെളി പുരട്ടണം എന്ന രാഷ്ട്രീയ ഗൂഢോദ്ദേശത്തോടുകൂടിയാണ് ഈ നടപടിയെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. സത്യവുമായും വസ്തുതാപരമായും ഒരു ബന്ധവുമില്ലാത്ത കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ പ്രാഥമിക അന്വേഷണവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല ആരോപിക്കുകയുണ്ടായി. സർക്കാരിനെതിരെ സംസാരിക്കുന്ന MLA മാരാണ് കള്ളക്കേസിൽ കുടുങ്ങുന്നത്. MLA മാരുടെ പേരിൽ കേസെടുത്തുകൊണ്ട് ഞാനടക്കമുള്ളവർ നിശബ്ദരാകും എന്ന് കരുതേണ്ട, ഞങ്ങളെ നിശബ്ദമാക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ അഴിമതികൾക്കെതിരെ ശക്തമായ പോരാട്ടവുമായി UDF മുന്നോട്ട് പോകും. കള്ളക്കേസെടുത്ത് വായടപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ഭൂഷണമായിട്ടുള്ള കാര്യമല്ല സർക്കാർ ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിന് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വർണ്ണക്കടത്തിൽ കുറ്റവാളികൾ ആണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന സന്ദർഭമാണുള്ളതെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ബംഗളൂരുവിലെ ജയിലിൽ കഴിയുകയാണ്. അസാധാരണമായ സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയും സർക്കാരും ചരിത്രത്തിലെ ഏറ്റവും വലിയ അപജയം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ചെന്നിത്തല വിമർശിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.